ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ ഇടവകയെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ഈ ഇടവകയെ സംബന്ധിച്ചും ഈ എട്ട് മക്കളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഷോജോ, ഷിജോ, ജസ്വിൻ, അജൽ, ആഷിൽ, ആൻസി, ഏഞ്ചൽ, ഷെറിൻ എന്നീ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ആദ്യത്തെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദിവസമാണ്. നമ്മൾ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിലെ മറക്കാത്ത ഒരു ഓർമ്മയായിട്ട് ഇത് മാറണം. എല്ലാ ഞായറാഴ്ചകളിലും ഈശോയെ ഏറ്റവും ഒരുക്കത്തോടെ സ്വീകരിക്കാൻ ഈ മക്കൾക്ക് കഴിയണം. നമ്മുടെ മാതാപിതാക്കൾ അവരെ അതിന് ഒരുക്കണം. നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ എട്ട് പേരെയും വിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ പോലും ഈശോയെ മറന്നുകൊണ്ട് ജീവിക്കാൻ ഇവർക്ക് ഇടയാകരുത്. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി തിരുസഭയ്ക്ക് ഉണർപ്പിക്കുവാൻ ഞാൻ ഉഗ്നാ തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്യട്ടെ. Baby.
പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ Lord, you're so.
പരിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാർക്കുമോ ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തം നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കും. സത്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതിയുണ്ടാകും. എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നു എങ്കിൽ പേടിക്കണം, അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണവൻ. ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസ്സാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇക്കാരണത്താൽ തന്നെ. എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടുന്നവന് ബഹുമാനം. പറക്കുമോ വായിക്കപ്പെടുന്ന കർത്താവേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശു മിശിഹായുടെ ഹുലക നാളുകളിൽ ഇവ ഇപ്രകാരം അരുളി ചെയ്തു. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവന് മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയുമെന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്,
എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനീയം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മുന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ആദ്യമേ തന്നെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാത്ത ഒരു അനുഭവമായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 58 വരെയുള്ള വചനഭാഗമാണ്. ഈ 6-ാം അധ്യായം അപ്പത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്, പഠിപ്പിക്കുന്നത്. 48-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറങ്ങിയ അപ്പം അത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു മറുപടി ഇതായിരിക്കണം, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ശാരീരികമായ മരണത്തെക്കുറിച്ചല്ല ഈശോ പഠിപ്പിക്കുന്നത്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് ആത്മാവുണ്ട് എന്ന് നമുക്ക് അറിയാം. ഈ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അത് ആത്മാവിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രണ്ട് പ്രത്യേകതകളാണ്. അപ്പോൾ ഇതൊന്നും മറ്റ് മൃഗങ്ങൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യൻ്റെ ശരീരം മരണത്തോടുകൂടെ നശിക്കും, അല്ലെങ്കിൽ വേർപെട്ടു പോകും, നാശത്തിന് വിധേയനാകും. പക്ഷേ ഈ മനുഷ്യൻ്റെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പക്ഷേ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എന്തിനാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ആത്മാവിൻ്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. നമ്മുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന സ്വർഗത്തിൻ്റെ അപ്പമാണ് വിശുദ്ധ കുർബാന. അത് ഈശോയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവനുള്ള അപ്പം. എന്നിട്ട് ഈശോ പഴയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവരെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ, പഴയ നിയമത്തിലെ നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അവർ മരിച്ചുപോയി
നമുക്കറിയാം മോശയുടെ കാലത്ത് അവർ മരുഭൂമിയിൽ നടന്നു പോകുമ്പോൾ കാനയിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ മോശയോട് പരാതിപ്പെടുമ്പോൾ മോശ ദൈവത്തോട് പറയും, എൻ്റെ ജനത്തിന് വിശക്കുന്നു. അപ്പോൾ അപ്പോൾ മന്ന പൊഴിച്ചുകൊണ്ട് അവരുടെ വിശപ്പടക്കുന്ന യഹോവയായ ദൈവം ഈശോ ഈ കാര്യം എടുത്തിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, പക്ഷേ അവർ മരിച്ചുപോയി. പക്ഷെ എന്നാൽ ഞാനാണ് ജീവന്റെ അപ്പം, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, ആത്മാവ് ഒരിക്കലും നശിച്ചു പോകില്ല. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈശോ പറയാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തം തന്നെയാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, പാനം ചെയ്യണം. ഇത് തന്നെയാണ് എല്ലാ വിശുദ്ധ കുർബാനകളിലും സംഭവിക്കുന്ന കാര്യം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കൈകളിൽ മെഴുകുതിരിയുണ്ട്, ശിരസിൽ കിരീടമുണ്ട്, ഇതൊക്കെ ഓരോ അടയാളങ്ങളാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള രണ്ട് അടയാളങ്ങളാണ്, ഒന്ന് കയ്യിലെയും ഒന്ന് ശിരസിലെയും. കയ്യിലിരിക്കുന്ന മെഴുകുതിരി അത് വെറുതെ പിടിക്കാനുള്ളതല്ല, അത് കത്താനുള്ളതാണ്. മെഴുകുതിരി കത്തിയാൽ എന്ത് സംഭവിക്കും നമുക്കെല്ലാവർക്കും അറിയാം, അത് ഉരുകിത്തീരും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതം ഇതാണ്, മെഴുകുതിരിയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ഉരുകിത്തീരേണ്ടതാണ്. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന വിഷമതകള്, സങ്കടങ്ങള്, ജീവിതത്തിന്റെ സഹനങ്ങള് ഒക്കെ നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ ഉരുകിത്തീരുക. ഈ ഉരുകിത്തീർന്നാൽ മാത്രമേ നിങ്ങളുടെ ശിരസിലിരിക്കുന്ന കിരീടത്തിന് അർത്ഥമുള്ളൂ. ഉരുകിത്തീരുന്നില്ലെങ്കിൽ ഈ കിരീടം വെറുതെ ഒരടയാളം മാത്രമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യം ഇതാണ്, ജീവന്റെ കിരീടമാണ് നിങ്ങളുടെ ശിരസിൽ ഇരിക്കുന്നത്, ആത്മാവിൻ്റെ കിരീടമാണ് നിങ്ങളുടെ ശിരസിൽ ഇരിക്കുന്നത്. അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലെ മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ നമ്മുടെ ജീവിതവും ഉരുകിത്തീരണം. അതിനുള്ള ഭക്ഷണമാണ്, അതിനുള്ള വളമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈശോ പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരെ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വലിയ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായി സ്തോത്ര ബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളും നേരങ്ങളും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെ ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനെ വിടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ,
നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും വായിച്ച് ഉത്തമനെ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെ നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെ ആത്മാക്കളെയും നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വനാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന് ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയരക്കുള്ള ദത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്താട്ടിൻ കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടെ നേ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്നെ പൂഴിയായി എന്നെ നിന്റെ ദൈവികരസ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠ മഹാവിശുദ്ധസ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂപയന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോപ്യന്മാരുടെ ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. അഗ്നിമയമായ ഈ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിനു മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്കുമ്പോഴിന് വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, അവശ്യക്കാരുടെ മുമ്പിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകൾ നിന്റെ വന്നമ്പകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ തെറ്റിപ്പോയർ നീ മുഖാന്തരം തിരിച്ചു വന്ന തിരുവനുമ്പാകെ സമ്മേളിക്കുവാനിടയാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ രൂഹ പ്രസാദിക്കണമേ. അവൻ ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായ്ക്കും ഇപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായി ദാസൻ ഏറ്റുപറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധൻ. ജീവപ്രദനായ റൂഹാ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരൻ നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെ വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെ ആത്മാക്കളിലും രണ്ടു ലോകങ്ങളും ഉന്നയിക്കും മനസ്സിൽ തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തനദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനും ആകുന്നു.
ആകുന്നുവോ നാമെല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിലെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമേ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദേവനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സ്വന്തമുള്ളവനും സർവസൃഷ്ടിക്കേതുവായനും മനുഷ്യനായി ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലിറങ്ങി വിശ്വരൂപമായി നിന്നും ദൈവമാതാവായ വിശുദ്ധ കലിയാമറിയാമിൽ നിന്ന് ശരിയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മനുഷ്യനെടുക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്നേഹയോജിപ്പ് സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലോനിക്കണം. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ ശിരസുകൾ വണങ്ങി നിൽക്കുന്ന ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും വൈവക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഇടയനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ കൂടെ എന്നേക്കും.
ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തും ശിഹാത്തും പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോട് കൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. വിശുദ്ധമാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്കു വേണ്ടി തിരുവിഷ്ട പ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സമ്പ്രഭജനകുമാര രണ്ടാമത്തെ വരവനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ
ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ ദാസന്മാരെ നിരക്കുന്ന നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിന് വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭാഗ്യമോനന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാവുന്ന വിവരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യോ ഭക്തിജനവുമാവുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പേ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ എന്നോട് ഉത്തരമൊല്ലണമേ, കർത്താവേ എന്നോട് ഉത്തരമൊല്ലണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളി ദേതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവിയപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവവുമായ മെശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവൻ നീ കാസായിലെ മിശ്രത്തെ ഞങ്ങൾ ദൈവവുമായ മെശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു വരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ബസിലിയോസ് ക്ലേമിയസ് കാതോലിക്ക പാവയ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷമാശന്മാർ ദേറാക്കർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേൽദക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ർക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സമ്പന്ന കൃപിക്കുന്ന ബലികളും ആദ്യബലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാളുകളെ ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അനുഗ്രഹീതയും നിത്യകനികയും ദേവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും
നിവേന്മാർ സ്ലീഹന്മാർ പ്രാസംഗികർ ഏവെങ്കിലുസ്തന്മാർ സഹദേന്മാർ മോദ്യനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരുടെ വെച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങളിൽ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്റെ ഏകജാതനെയും പരിശുദ്ധരൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാ മുതസ്തുതിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഭാഗ്യമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിന് പാപങ്ങളുടെ മോചനത്തിന് അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികൾ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരങ്ങളായി ഇവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവ് കൂടാതെ ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നമ്മുടെ രക്ഷകനുമായ ശംശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഡിയാരി തള്ളിടെ
പിതാവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, ഇവനെ പൂർണ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ ഏകസ്വരത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇന്ന് രാജോഷിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിലെപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കില്ല സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കണ്ണുകളാർത്താനും നാം തലവനിക്കണം. കർത്താവേ, അദൃശ്യമാ നിന്റെ വലത്തുകരം നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടു കൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടു കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ള സൃഷ്ടിയല്ലാത്ത ഉണ്മയായതും ആദ്യമില്ലാത്തതും ഒന്നിക്കത്തക്കതും സാരാംശത്തിൽ സമവായിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ ഇതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം
സ്തുതിയൊടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ വലഭാഗി രാജഭാമിനി ോ
നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായ നിന്റെ വലത്തുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകരുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നതിലും കൊടുക്കുന്നതിലും കൈക്കൊള്ളുന്നതിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും
പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും കരുണയും രണ്ടു ലോകങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ക്രമം ഒന്ന് പറയാം. ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന 8 മക്കളും ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, പിന്നീട് അവരുടെ മാതാപിതാക്കൾ, പിന്നീട് മറ്റുള്ളവർ. നമ്മുടെ ദൈവം വിശുദ്ധ പുരാണ തിരുശരീരവും തിരുരക്തവും നദീകട്ട കടങ്ങൾ പരിഹാരത്തിനും പാപങ്ങൾ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. Oh.
ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാപം ചെയ്ത പാപപരിഹാര പ്രതാപ തിരു രക്തവും ഞങ്ങളുടെ ശിക്ഷാവധിക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സന്തുഷ്ടരാ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോട് നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മരണമാ ദൈവമേ, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന രചനകനാ പിതാവാ, ദൈവത്തിനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേ കേകിടുമെന്ന് ും ഋഹുക്കുദിശായ്ക്കും സ്തുതി പാടി തിരുഗാത്രം കൈക്കൊണ്ടോരാ ഞങ്ങളെ നാഥ ദുഷ്കൃതമഖിലം സദയം പാലിക്കേണമേ. കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന അനുഗ്രഹത്തോടെ യാത്ര ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥന സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്ന കർത്താവിന് ജയമുള്ള സ്ലീബാ ലക്ഷ്യത്തിനും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മാലുമുദ്രതരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുന്ന കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ആദാസനാവുന്നുള്ള പ്രാർത്ഥനകൾ കരണയെ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവൻ എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവൻ.
കൂടി ആശംസകൾ നേരുന്നു. സന്തോഷമായല്ലേ? ആയി. മാതാപിതാക്കൾക്ക് സന്തോഷമായോ? ആയി. ഇപ്പൊ ഈ ഒരു സന്തോഷമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഒരുങ്ങി ഇതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കളായിട്ട് മാറണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ വന്ന് സിസ്റ്റേഴ്സ് രണ്ടുപേരുമോ സമ്മാനം മേടിക്കണേ. ചെറിയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനമാണോ? ഇടവകയുടെ പേരിൽ പേര് വിളിക്കുമ്പോൾ മുമ്പോട്ട് വന്ന് സർട്ടിഫിക്കറ്റ്, വിശുദ്ധ കുർബാന പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം, പിന്നൊരു ജയമാല കേട്ടോ. ഇത് ഓരോരുത്തരെ വന്ന് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഷോജോ, ഷിജോ, ജസ്വിൻ, അജൽ, ആശിൽ, അൻസി,
ഏഞ്ചൽ ശരൺ ഭൂരിവാക്ക് നന്ദി കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഇന്നേ ദിവസത്തിന് വേണ്ടി ഈ മക്കളെ ഒരുക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സാവല്യ സിസ്റ്ററാണോ. ഈ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി ഇന്നത്തെ ഈ ആദ്യകുർബാന സ്വീകരണം നന്നായിട്ട് ഒരുക്കി വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററാണ്. സത്യത്തിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, പരീക്ഷാ സമയമാകുമ്പോൾ ഞാൻ പൂജ വയ്ക്കത്തേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ ദിവസത്തിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ച പ്രിയപ്പെട്ട സിസ്റ്റർ സാഫലിലേക്ക് എൻ്റെയും നമ്മുടെ ഇടവ കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടെ സിസ്റ്റർ ക്രിസ്റ്റ വന്നിട്ടുണ്ട്. സിസ്റ്റർ സാഫലെ സിസ്റ്ററിനെ സഹായിക്കാനായിട്ട് ഇന്ന ദിവസം വന്നു. സിസ്റ്ററിനോട് നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ മധുഭായിൽ ശുശ്രൂഷ ചെയ്ത എല്ലാവരും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കൊയർ പാടിയ നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് മക്കളും പുനലൂരിൽ നിന്ന് വന്ന ജിജി പ്രത്യേകമായി നന്ദി സ്നേഹവും അറിയിക്കുന്നു. മാതാപിതാക്കൾക്ക് പ്രത്യേകമായിട്ട് നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. ഇടവകയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ, ഇതൊരു ഉത്തരവാദിത്തം കൂടിയാണ്. നിങ്ങൾ വിചാരിക്കരുത് എല്ലാം കഴിഞ്ഞു, അല്ല, തുടക്കമാണ് കേട്ടോ. ഈ മക്കളെ ഈ രീതിയിൽ തന്നെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരണം. സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള, അനുഗ്രഹമുള്ള മക്കളായിട്ട് വളർത്തേണ്ട ഉത്തരവാദിത്തം പ്രിയപ്പെട്ട മക്കൾക്കാണ്, ഇത് കാണുന്ന നിങ്ങൾക്കാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ലൈവ് പ്രോഗ്രാം, അല്ലെങ്കിൽ പ്രോഗ്രാമല്ല, വിശുദ്ധ കുർബാനയാണ്. ഇതൊരു ലൈവായിട്ട് വരാൻ സാധിക്കാത്ത മക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ചാനലിന് പ്രത്യേകമായ നന്ദി സ്നേഹവും ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ചാനലും ക്യാമറമാനും നന്ദി പറയുന്നു. ഇനി ആർക്കെങ്കിലും പ്രത്യേകം നന്ദി പറയാനുണ്ടോ? വന്നവർക്കുള്ള സ്നേഹവിരുന്ന് അവരവരുടെ ഭവനങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ്. ശരിയാണ്. അപ്പോൾ അവരുടെ ഭവനങ്ങളിൽ പോയി സ്നേഹവിരുന്ന് സ്വീകരിച്ചിട്ട് വേണം എല്ലാവരും മടങ്ങിപ്പോകാൻ. വന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൈമുത്തി നമുക്ക് ഫലങ്ങളിലേക്ക് പോകാം. ോ